ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിൽ, ഞാനും കുഞ്ഞി മണി ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിലെ യാത്ര ചെയ്യാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് വെക്കേഷൻ ആയി കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാം. അപ്പം ഞങ്ങൾ വിചാരിച്ചു എടുക്കാം ഇങ്ങനെയെന്ന്. പിന്നെന്താ, നമ്മളിപ്പോൾ രാത്രിയിലാട്ടോ ഫ്ലൈറ്റ്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എനിക്ക് കുറച്ച് പേടിയുണ്ട്. പക്ഷെ നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ, നമ്മുടെ എൻ്റെ കുഞ്ഞിമണിയുടെ എന്തല്ലേ, കുഞ്ഞിമണി 2-ാം വയസ്സിൽ, ഞാൻ 27-ാമത്തെ വയസ്സിലാണ് ഫ്ലൈറ്റിലെ യാത്ര ചെയ്യണത്. എന്തൊരു എന്തല്ലേ, എല്ലാം വിധിയുടെ വിളയാട്ട്. അശ്വിൻ ഇതിന് മുന്നേ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞിമണി മാത്രമാണ് ഫസ്റ്റ് ടൈം യാത്ര ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. പിന്നെ അപ്പോൾ ഇതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നടന്നു, അപ്പോൾ അതെന്തൊക്കെയാണ് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. കെട്ടിയുമ്പോ കൊടുക്കുന്നണി, എവിടെ പോവാ, എങ്ങനെയാ പോണേ, ആരൊക്കെയാ പോണേ? ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഹിന്ദി പാട്ട് മതിയോ? എന്താ പേര്? ബെറ്റി. സ്വീറ്റ് നെയിം കേട്ടോ ബെറ്റി. ലാംഗ്വേജ് എന്തായാലും എനിക്ക് പ്രശ്നമല്ല. കുഞ്ഞിമണി, ഒരു ഹായ് പറയൂ. ഞങ്ങളങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ വിചാരിച്ച മറ്റേ ട്രെയിനിലൊക്കെ കയറുന്ന പോലെ ഒരു കെട്ട് ബാഗും ഒരു കെട്ട് സാധനമായിട്ട് നേരെ വരിക, എടുത്തൊരു സൈഡിലേക്ക് എടുത്തിടുക, നേരെ വിരിച്ചങ്ങ് കിടന്നുറങ്ങുക എന്നുള്ള സെറ്റപ്പ്. ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇതിലൊക്കെ വലിഞ്ഞേറി വരണത്. ചന്തയ്ക്ക് പോണ പോലെ ചട്ടിയും വെട്ടയും കൊട്ടെ ഇറങ്ങിയിരിക്കുക. അത്രയല്ല, ഇതൊരുമാതിരി ഇത്രയൊക്കെ എന്തിനാ, എന്താ ബെൽറ്റ് ഊരി വെക്കണം, കോയിൻസ് എന്ന് വേണ്ട സാധനം പറ്റി. പവർ ബാങ്ക് എടുത്തിട്ട് ഞാൻ, എനിക്കറിയായിരുന്നു ഇതിനകത്ത് വെട്ടാൻ പാടില്ലെന്നറിയായിരുന്നു. ഇതിൽ ലഗേജിനകത്ത്, ഹാൻഡ് ലഗേജിനകത്ത്, ഹാൻഡ് ബാഗിനകത്ത് കൊണ്ടുവരാമെന്നറിയായിരുന്നു. ഞാൻ ഹാൻഡ് ബാഗിനകത്തൊന്നും പറഞ്ഞ് എടുത്തു വെച്ചത് മറ്റേ ലഗേജിനകത്ത്, മെയിൻ ലഗേജിനകത്താണ്. ഒരു 1000 വട്ടം പച്ച മലയാളത്തിൽ ചോദിച്ചതാണേ, കയ്യിലുണ്ടോ ഉണ്ടോ മറ്റേ എന്റെ ഓർമ്മയില് പവർ ബാങ്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഹാൻഡ് ബാഗ്. അപ്പോഴും അവര് ചോദിച്ചു പവർ ബാങ്ക് ഉണ്ടോ, അപ്പൊ അശ്വൻ പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല. എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ, ചോറിട്ടെ ചോറിട്ടെ എന്ന്. അച്ഛൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ മറ്റേ ബാഗില്, എന്നിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോ കയ്യില് എടുത്തു.
അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ആദ്യമായിട്ടുള്ള യാത്രയാണെങ്കിലും സെക്യൂരിറ്റി ചെക്കിങ് ഒരുമാതിരി ഭീകര അല്ല, അതിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. എന്നാലും അങ്ങനെ നമ്മളിവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അതിനു മുന്നിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? ഇനി ഫ്ലൈറ്റ് കയറിയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചുതരാം കേട്ടോ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടല്ലേ? തോന്നുന്നതല്ല, ശരിയാണ്. പറഞ്ഞ ശരിയാട്ടാ. വിമാനം ഇങ്ങനെ പൊങ്ങുമ്പോഴേ താഴ്ത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഉറുമ്പിന്റെ അത്ര ഉള്ളൂ. അതൊക്കെ അത്ര ഉണ്ടാവുള്ളൂ. ഇതേ നോക്കിയേ, പള്ളിപ്പെരുന്നാളിന് ഘോഷയാത്ര ഒന്നും വരുവരിയായിട്ട് പോണണ്ട. അത് ഒറിജിനൽ ഉറുമ്പാണ്. ഫ്ലൈറ്റ് പൊങ്ങിട്ടില്ല, ഇവിടെ കിടക്കല്ലേ. ആണാ നമ്മളങ്ങനെ ബാംഗ്ലൂര് ലാൻഡ് ചെയ്തു കേട്ടോ. ഓക്കെ, എക്സ്പീരിയൻസ് പറയേണ്ട ഞാനാണല്ലോ, കാരണം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ചീപ്പസ്റ്റ് ആയിട്ടുള്ളത് കിട്ടുന്നത് നൈറ്റ് ആയിരിക്കും. അപ്പം ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് നൈറ്റ് ബുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ഇവർക്ക് പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇരുന്ന വിൻഡോ സീറ്റാണ് കിട്ടിയത്, പക്ഷെ അവിടെ ആയിരുന്നു മറ്റെന്താ പറയണ അതിന് വിങ്സ് ഇല്ലേ, അത് അവിടെ ആയിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷെ സൈഡ് വ്യൂ ഒക്കെ കാണാൻ പറ്റി. ഭയങ്കര രസമായിരുന്നു, ഇങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ആയിട്ട് അതെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെന്താ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പിന്നെ പൊങ്ങി കഴിഞ്ഞ പതുക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പേടിച്ചു. കേൾക്കുന്നവർക്ക് ചിരി വരുമായിരിക്കും അല്ലേ, കാരണം ഇത്രയും അല്ലേ, എത്ര ഫ്ലൈറ്റ് കയറാത്ത എത്രയോ ആൾക്കാരുണ്ടാവും അല്ലേ. പക്ഷെ എന്താണേലും അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 1 hour കൊണ്ട് ബാംഗ്ലൂർ എത്തി, അതാണ് അടിപൊളിയായത്. നമ്മളങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഓല ബുക്ക് ചെയ്യാൻ പോവാണ്. ഏകദേശം ഇവിടുന്ന് നമുക്കൊരു 1.5 hours ഉണ്ടല്ലേ. അപ്പം 1.5 hours വീട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ. ഇവൻ നമ്മൾ ഫ്ലൈറ്റിന് 1 hour കൊണ്ട് വന്നാലും എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്താൻ 1.5 hours, അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെന്താ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഭയങ്കര ആലോചനയായിരുന്നു കേട്ടോ, അത് ഓടിക്കുന്ന ആളെ സമ്മതിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത്. ഇത്രയും പേരെ വെച്ചിട്ടല്ലേ ആ ഫ്ലൈറ്റ് എങ്ങനെ പോക്കി അത്രയും മോളിൽ കിടക്കാൻ, ഞാൻ അതൊക്കെ ചിന്തിച്ചോണ്ടിരുന്നത്. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ വർത്തായിട്ട് തോന്നുന്നൊക്കെ ഇരിക്കുക. എന്നാലും അടിപൊളിയായിരുന്നു എൻ്റെയും കുഞ്ഞിമണിയുടെ ഫസ്റ്റ് വിമാനയാത്ര, ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഇതിലായിരുന്നു. നമുക്ക് വീഡിയോ എടുക്കുന്നതിന് കുറേ പരിമിതികളുണ്ടായിരുന്നു. എനിക്ക് കുറേ ചമ്മലായിരുന്നു, ഒരുപാട് പേര് ഇപ്പോഴും ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, ഇപ്പോഴും പറയണ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ കുട്ടി ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. തിരക്കിലാണ്, അതുകൊണ്ടാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുഞ്ഞുമണി ഒരു ബൈ പറഞ്ഞേ. കണ്ടില്ല ബൈ പറ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.